സോ ഈ ഒരു വീഡിയോ കാണാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡ്രീം ആയിരിക്കും, ഒരു നല്ലൊരു കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് വേണമെന്നൊക്കെ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഒരു 60,000, 70,000, 1,00,000 രൂപയുള്ള പി സി അല്ലെങ്കിൽ അതിനുള്ള ലാപ്ടോപ്പ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അതായത് നല്ല കോൺഫിഗറേഷൻ നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ പി സി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറഞ്ഞ സ്പെക്കുള്ള ലാപ്പ് വെച്ച് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ അവർ കൊടുത്തില്ല, എൻ്റെ ലാപ്ടോപ്പിന് ഏകദേശം ഒരു 25,000 രൂപയൊക്കെ ആയിട്ടുള്ളൂ. സോ ഞാനും നിങ്ങളുടെ ആ ഒരു റേഞ്ചിൽ തന്നെയൊക്കെയാണ് നിൽക്കുന്നത്. വലിയ കൈ പൈസ ഒന്നുമില്ല, പക്ഷേ പൈസയുടെ വില നന്നായിട്ട് അറിയാവുന്നതുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ 500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു കീബോർഡ് മേടിച്ചു. പക്ഷേ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു കീബോർഡ് മേടിച്ച് ആ കീബോർഡ് സ്പെസിഫിക്കേഷൻസ് ഇതൊക്കെയാണെന്ന് എടുത്ത് പറഞ്ഞ് ഇതിനെ കൊണ്ട് ഇത്ര ലൈറ്റ് കത്തും, ഇതിനകത്ത് ഇത്ര ലൈറ്റ് ഉണ്ട്, ഇത്ര സ്വിച്ച് ഉണ്ടെന്ന് പറയുന്നതിൽ എത്രയോ ഭേദമാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് അറിയുന്നത്. അതായത് സോ അതായത് നമ്മൾ എന്താണ് ഇത് പ്രോഡക്റ്റ് വാങ്ങാൻ പോവുകയാണ്. സോ നമ്മളതിൻ്റെ ജസ്റ്റ് ഭംഗി കണ്ടെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററല്ല അതിൻ്റെ ഇന്നറും കൂടി നോക്കുന്നത്. ഐ മീൻ അതിൻ്റെ ആ ഒരു ഇന്നർ കോമ്പോണൻസ്. സോ അപ്പം ആ ഒരു കോമ്പോണൻസും കൂടി നോക്കുന്ന എത്രയോ ഭേദമാണ്. അല്ലാണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേര് നിങ്ങളിത് മേടിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ലൈറ്റൊന്നും കത്താതായി. സോ നിങ്ങൾ എന്നെയല്ലേ കുറ്റം പറയത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു സാധനം മേടിച്ചത്, 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ലൈറ്റൊന്നും കത്താതായി എന്നല്ലേ നോക്കത്തുള്ളൂ. സോ നമ്മളിത് നോക്കാൻ പോകുന്ന ഈ ഒരു 500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു RGB ഗെയിമിംഗ് കീബോർഡ്, ഈ ഒരു കീബോർഡിൻ്റെ അകത്തുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കീബോർഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. സോ ഇതാണ് നമ്മളിന്ന് അഴിച്ചു നോക്കാൻ പോകുന്ന കീബോർഡ്. നിങ്ങൾക്കിപ്പം എൻ്റെ ഫേസും കാണാമായിരിക്കും, ഈ ഒരു കീബോർഡും കാണാമായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കീബോർഡ് ഇത് ഇവിടെ താഴെ ഗെയിമിംഗ് അൺലിമിറ്റഡ് എന്ന കേജ് വെച്ചിട്ടുണ്ട്, ആൻഡ് ഫുൾ ഒരു ലൈറ്റൊക്കെ കത്തുന്ന സെറ്റപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു കീബോർഡ് കമത്തിയിടാം. ഇപ്പം കമത്തിയിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാൻ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ നമ്പറും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ANT eSports എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു MK 1700 മോഡൽ ഒരു കീബോർഡാണിത്. സോ ഈ കീബോർഡ് അഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്വിച്ചസ്, മറ്റേ സ്വിച്ചല്ല, ഇത് ബാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാം. സോ ഈ ഒരു സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ടൂളാണിത്. ഇതൊരു സ്ക്രൂ ഡ്രൈവറാണ്. ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫുൾ സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്യണം. ഇപ്പം എൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഒരു ഫോൺ അവിടെയുണ്ട്, ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഒരു ഫോണിൽ സ്ക്രൂ ഡ്രൈവറുണ്ട്. അപ്പം എൻ്റെ കൈ ഫുള്ളും ബിസിയാണ്. ഞാനിട്ട് ഒരു കൈ വെച്ച് എങ്ങനെയെങ്കിലും ഇത് ഫുള്ളായിട്ട് അയച്ചെടുക്കണം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാമെന്നും പറയത്തില്ല, കാരണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആണ് ഞാൻ പറയത്തില്ല. കാരണം ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കൊണ്ടുള്ള ഒരു ഉപയോഗം ഇല്ലെങ്കിൽ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് അത് കണ്ടൻറ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്ക്രൂസെല്ലാം നമുക്ക് അയക്കാം. ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ പുറകെ ഒരു ചെറിയൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 വർഷം മുമ്പ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഇത് വരുന്നുണ്ട്, ഇതില്ലേ, എൻ്റെ പേരെന്തുമായിരുന്നു, CD ഡ്രൈവ്. അപ്പോൾ ആ CD ഡ്രൈവ് മാറ്റി നമുക്ക് അവിടെ ഹാർഡ് ഡിസ്ക് ഇടാൻ പറ്റും, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ഇടാൻ പറ്റും. സോ ഹാർഡ് ഡിസ്ക് ഇടുന്ന ഒരു സംഭവം മേടിച്ചപ്പോൾ അതിനോട് കിട്ടിയ ഒരു സംഭവമാണിത്. ഇത് വെച്ചിട്ടാണായിരുന്നു അത് അഴിച്ചിട്ടിടാനായിട്ട്. സോ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ പിന്നെ ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊന്നും എടുത്തായിരുന്നു ലാപ്ടോപ്പിലെ തെർമൽ പേസ്റ്റ് മാറ്റാനായിട്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. സോ ഇഷ്ടംപോലെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതായത് ചുമ്മാ ജനറലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് വന്നു അതെടുത്ത് നോക്കിയിട്ട് അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഇതൊക്കെയാണ് പറയുന്നതിലും പേരല്ലേ, നമ്മളത് തുറന്ന് നോക്കി അതിനകത്ത് അവർ എന്തൊക്കെ കോമ്പോണൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് കുറേ സ്ക്രൂസ് ഉണ്ട്. ഈ സ്ക്രൂസൊക്കെ എപ്പോൾ അയച്ചു ചെയ്യാനാണോ, ഒറ്റക്കൈ കണ്ടായിരിക്കും അതിലും വലിയ പാടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കീബോർഡിനകത്ത് ഇങ്ങനെ ഓരോരോ സ്വിച്ചസ്സായിട്ടാണ്, നമ്മൾ നെക്കുന്ന സ്വിച്ചസ് ഇല്ല, ആ സ്വിച്ചസ്സായിട്ട് ഓരോന്നും ഓരോ സ്വിച്ചായിട്ടൊന്നും ഇല്ല, എല്ലാം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട്, ആ ഒരു ഷീറ്റിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഒരു പഴയ വീഡിയോ ഗെയിംസ് ഇതേപ്പില്ലേ, വീഡിയോ ഗെയിം നിങ്ങൾ ഓപ്പൺ ചെയ്യുക, അതായത് നമ്മൾ അതിന് ഫോട്ടോ കാണിക്കാം. ഇതുപോലത്തെ എന്നാ ഒരു വീഡിയോ ഗെയിംസൊക്കെ നമുക്ക് ഈ ഉത്സവത്തിന് പോകുമ്പോഴും പിന്നെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോഴും കിട്ടുമായിരുന്നു. സോ നിങ്ങൾ ആ ഒരു സാധനം ഇങ്ങനെ തല്ലിപ്പൊട്ടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ സംഭവം വെച്ചിട്ടാണ് അതിൻ്റെ സ്വിച്ചസ് വർക്ക് ചെയ്യുന്നത്. ആ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ കീബോർഡ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച്
ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് പോലെ കാണും, അതിലൂടെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഇതിൻ്റെ സ്വിച്ചസിൻ്റെ കണക്ഷൻസ് ഫുള്ളും പോകുന്നത്. കാരണം അടിപൊളി പരിപാടിയാണ്. നിങ്ങൾ തുറന്നു കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിനാണ് ഞാൻ ഇത്ര പൈസ കൊടുക്കുന്നത് എന്ന ആ ഒരവസ്ഥയിലാണ്. കാരണം ബേസിക്കലി ഇതിൻ്റെയൊക്കെ ലുക്കിനാണ് നമ്മൾ പേ ചെയ്യുന്നത്. കൂടുതലായിട്ട് ഒരു കീബോർഡിൻ്റെ ലുക്കിന് ആണ് നമ്മൾ സത്യത്തിൽ ശരിക്കും പേ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഫയർ ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരാണോ? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഫയർ ബോൾട്ട് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനുണ്ട്. സോ നിങ്ങളുടെ സജഷൻസും കൂടി അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സോ ഓൾമോസ്റ്റ് സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത സ്ക്രൂസ് എല്ലാം നമുക്ക് പക്കായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇതും കാരണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സാധനം തുറക്കുമ്പോൾ വരുന്ന പരിപാടി, ഞാൻ ഇപ്പം ഇത്ര സ്ക്രൂ നിങ്ങൾ കണ്ടില്ലേ, തിരിച്ച് വെക്കാൻ നേരത്ത് മിനിമം ഒരു രണ്ട് ഹോളെങ്കിലും ഫ്രീ ആയിരിക്കും. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഉഴപ്പാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഒരു സ്ക്രൂ വരുന്നുണ്ട് തോന്നുന്നു, എവിടെ ഒരു സ്ക്രൂ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു ക്വാളിറ്റി സ്റ്റിക്കറിൻ്റെ ഉള്ളിലാണെന്നാണ്. യെസ് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഈ ഒരു ക്വാളിറ്റി സ്റ്റിക്കറുണ്ടോ, അതിനുള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഏത് സാധനത്തിൽ നിന്ന് ഇതഴിച്ചാലും, അതായത് ഏത് സാധനത്തിൽ നിന്ന് ഇതുണ്ടോ ഒരു സ്ക്രൂ, ആ ഒരു ക്വാളിറ്റി സ്റ്റിക്കറിനെ അത് അഴിച്ചു, ഞാനിപ്പോൾ ഏത് സാധനത്തിൽ നിന്ന് എന്തഴിച്ചാലും മിനിമം ഒരു രണ്ട് മൂന്ന് ഹോളെങ്കിലും തിരിച്ചു വെക്കാൻ നേരത്തെ ഫ്രീ ആയിരിക്കും. കാരണം ആ സ്ക്രൂസൊക്കെ എവിടെ എവിടെയെങ്കിലും പോകും, എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ അഴിച്ച് വെച്ച് ഇപ്പം എൻ്റെ ലാപ്പിന് നാല് സൈഡിൽ നാല് സ്ക്രൂ അത്രേ ഉള്ളൂ. അഴിക്കാനും എളുപ്പം അതാ, എന്നാലും നാല് സൈഡിൽ നാല് സ്ക്രൂ അത്രേ ഉള്ളൂ. സോ ഇത് തിരിച്ചു വെക്കാൻ നേരത്തെ എന്നാണെങ്കിലും കുറച്ച് ഹോളും മിച്ചം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. സോ എനിവേ, നമ്മളിതിനകത്ത് ഫുൾ സ്ക്രൂസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് പൊക്കി നോക്കാം. പൊക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മറ്റേ ഈ സംഭവം, അതിൻ്റെ ഒരു ഇന്നർ പോർഷൻ ഇല്ലേ, ആ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് ഓരോ ഫോമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട്, അതിലോട്ട് ഓരോ ഇൻഡിവിജ്വൽ സ്വിച്ചസ് അല്ലേ, ഒരൊറ്റ പ്ലാസ്റ്റിക് ഷീറ്റാണ്, ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഈ ഇരിക്കുന്നത്. ഇതുണ്ടോ ഈ സംഭവം, ഇതാണ് ആ പ്ലാസ്റ്റിക് ഷീറ്റ്. ഇത് അതിന് മുകളിലൂടെ വന്നേക്കുന്ന അടുത്ത കോട്ടിങ്, അതായത് ഈ ഒരു സംഭവത്തെ ടച്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ബോർഡ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇന്നൊക്കെയാണ് അത് തിരിച്ചറിയുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രസ് ചെയ്യുന്നത്, അത് പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺട്രോളറാണിത്. ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കാം. ഇതുണ്ടോ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്തു. പിന്നെ ഇതൊന്നിങ്ങനെ എടുത്തു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് കിട്ടും. ഇതുണ്ടോ, ഇതിലാണ് കീബോർഡിൽ ഓരോ കീസും പ്രസ്സാക്കില്ലേ, ആ ഒരു സംഭവമാണിത്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ലൈറ്റ്സ് ഒക്കെ എന്തെന്ന്. സെയിം ഡൗട്ട് തന്നെയാണ് എനിക്ക്, ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ എവിടെയാണെന്ന്. ബോർഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് ഇതാണ് എൻ്റെ മെയിൻ ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്പ് ബോർഡിലോട്ടാണ് നമ്മുടെ എന്നാ ഈ ഒരു കീബോർഡിൻ്റെ ഈ സംഭവം കണക്റ്റ് ആവുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് കുറേ ലൈൻസ് കണ്ടു, ഈ ലൈൻസ് കണക്റ്റ് ആവുന്നത് അതെ ഈ ചിപ്പിലാണ്, ഫോക്കസ് ആകുന്നുണ്ട്, ആ ഈ ചിപ്പിലാണ്, ഈ ലൈൻസ് കണക്റ്റ് ആവുന്നത് ഈ ചിപ്പിലോട്ടാണ്. ദെൻ അത് പ്രസ് ആവുന്നത് ഇതിലോട്ടാണ്. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ ഒരു RGB ലൈറ്റ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞത്, എവിടെയാണ്. പിന്നെ ഇതിനകത്ത് കുട്ടികുട്ടിയായിട്ട് കാണുന്നില്ലേ, ഇതിൻ്റെ ഓരോരോ സ്വിച്ചസ് ആണ്, നിങ്ങൾ നോക്കണം ഇതല്ലോ, ഓരോരോ സ്വിച്ചസ് ആണ് ഇതല്ലോ. ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് നോക്കിയാലോ, ഇത് ഈ ഒരു ചിപ്പ് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സംഭവം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിമൂവ് ആയി. അതിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷനും ആയിരിക്കുന്നത് അതിൻ്റെ അടിയിലത്തെ പോർഷനും. സോ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. നമുക്കിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ, കീബോർഡ് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആ ഇതേ ലൈറ്റ് എത്തി. സോ RGB ലൈറ്റ്സ് ഇതേൻ്റെ ഇതിൻ്റെ അകത്താണുള്ളത്. കാണാം നിങ്ങൾക്ക് എൻ്റെ ഷീറ്റ് നോക്കിയിട്ട് മാറ്റി വെച്ചേക്കാം. സോ അവർ RGB എന്ന് പറഞ്ഞേ, റെഡ് ഗ്രീന് ബ്ലൂ, ചേ റെഡ് ഗ്രീന് ബ്ലൂ, ആ അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ലൈറ്റ് വരുന്നത്. കൊള്ളാമല്ലേ പരിപാടി.
അതൊരു സ്ഥലമാണ്. അപ്പം ഇതിൽ തട്ടിയിട്ടാണ് ലൈറ്റ് ഇതിലോട്ട് റിഫ്ലക്റ്റ് ആകുന്നത്. ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചു തരാം. ഷോ എന്നെ കാണത്തില്ലായിരിക്കല്ലേ, ഇരുട്ടായി കാണില്ലേ. ഇതിൻ്റെ ഭംഗി നമുക്ക് തൽക്കാലം കാണാം. എൻ്റെ ഭംഗി കുറച്ച് അങ്ങോട്ടും കഴിഞ്ഞാണ്. സോ ഇതിൻ്റെ അകത്താണ് ഇതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ആ ഒരു ലൈറ്റ് വരുന്ന ആ ഒരു പാഡ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ആ ഒരു കീസ് ഏതൊക്കെയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പാഡും, പിന്നെ ഇത് ആ കീയുടെ അതും, അത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്ന ആ ഒരു ഷെല്ലും ആ മൂടി വരുന്ന ഭാഗമുള്ളത് പിന്നെ കാണാമല്ലോ. സോ ഇത്രയാണ് ഈ ഒരു കീബോർഡിനകത്ത് വരുന്നത്. ലൈറ്റിൻ്റെ സംഭവം എനിക്ക് എന്താണ് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എത്ര ഇഷ്ടപ്പെട്ടു. ഇതെന്നെ നല്ല രസമുണ്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതുണ്ടോ. ഇപ്പം ഇത് കാണാൻ മറ്റേ എന്നാ ഇതുമല്ലേ, എന്നാ ഗ്ലാസ്സിലിങ്ങനെ ലൈറ്റ് ഇത് കാണാൻ എനിക്ക്. നിങ്ങൾ അവഞ്ചേഴ്സിൻ്റെ ഫാൻ ആണെങ്കിൽ അയൺമാൻ അതിനകത്ത് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കീബോർഡ് ഓൾമോസ്റ്റ്, പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നതെല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു സെറ്റപ്പിൽ വരിക. അതായത് നല്ല ലൈറ്റ് ഉണ്ട്, ഇതുണ്ടോ നമുക്ക് ലൈറ്റ് എത്തുന്നതാണല്ലോ. ഇത് നത്തിങ് അല്ല, പക്ഷേ ഇതിൽ ലൈറ്റ് എത്തും. സോ ഓൾമോസ്റ്റ് ഇത്രയധികം പാർട്സ് ആയിരിക്കും ഒരു കീബോർഡിനകത്ത് വരുന്നത്. ഫസ്റ്റ് ടൈമായിരുന്നു ഒരു RGB കീബോർഡ് ഊരുന്നത്. ഇനി നമുക്കിത് തിരിച്ച് അസംബിൾ ചെയ്യണം, അതും ഒറ്റക്കൈ കൊണ്ട് അസംബിൾ ചെയ്യണം. ഒരു കൈയിൽ ഫോൺ ഇരിക്കുകയാണ്, ഒരു കൈ നിങ്ങളെ കാണിച്ചു തരേണ്ട, അതിന് വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡിങ്ങാണ്. ഒറ്റേ കൈ അയച്ച് വേണം ഇത് അസംബിൾ ചെയ്യാനായിട്ട്. സോ ഈ ഒരു പീസ് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു പീസ്, സോ ഈ പീസ് അല്ല ഫസ്റ്റ് വെക്കേണ്ടത്, ഫസ്റ്റ് വെക്കേണ്ടത് ഈ പീസാണ്. ഓക്കെ, ഈയൊരു ഷീറ്റ്, ഈ ഒരു ഷീറ്റ് വെക്കാം. ഷീറ്റ് വെക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് ഇതിലേക്ക് സെറ്റാക്കണം. കീബോർഡ് ഞാൻ ഡിസ്കണക്ട് ചെയ്യട്ടെ. ഓക്കെ, ഈയൊരു സംഭവം നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഓക്കെ, അതവിടെ ഇരുന്നു. ഇനിയൊരു ഷീറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ സ്വിച്ചസും കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ഇതൊന്ന് സെറ്റാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഹോൾസിൻ്റെ ആ ഒരു ഭാഗത്ത്. ഓക്കെ, ഇപ്പം ഏകദേശം എല്ലാം കറക്റ്റ് ഹോളിൽ തന്നെ ആയി എന്ന് ഓർക്കുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ഹോളിൽ തന്നെ ആയിട്ടുണ്ട്. ഈ അടുത്ത പരിപാടി ഈ ഒരു സംഭവം ഇതിന് മുകളിലേക്ക് വെക്കുക, കാരണം ഇത് കറക്റ്റായിട്ട് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഒരു കീബോർഡിൻ്റെ ചിപ്പില്ലേ, അതിലോട്ട് ആ ഈ ഒരു ഷീറ്റ് അറ്റാച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ദെൻ ഫൈനലി നമുക്ക് ഈ ഒരു ഷീറ്റ് എടുത്ത് കമുത്തി വെക്കാം. ഇങ്ങനെയല്ലേ കമുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ഷീറ്റ് എടുത്ത് നമുക്കിതുപോലെ കമുത്തി വെച്ച് കൊടുക്കാം. ദെൻ ഫൈനലി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഈ ഭാഗം എടുത്ത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ചിന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. എടുത്ത സാധനമില്ല, അതാത് സ്ഥാനത്ത് തിരിച്ച് വെച്ചു എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിരുന്ന് അടച്ച് നോക്കാം. ഇനി സ്ക്രൂസ് ഇടാം. ഫസ്റ്റ് നമുക്ക് 4 സൈഡിലായിട്ട് സ്ക്രൂസ് ഇട്ട് കൊടുക്കാം. സോ നമ്മൾ അയച്ച കീബോർഡ് അതുപോലെ തന്നെ എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്ലിക്ക് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. സൗണ്ട് കേൾക്കാമല്ലോ, എല്ലാം ക്ലിക്കായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് എത്തുന്നുണ്ടെന്ന്, ആ ലൈറ്റ് എത്തുന്നുണ്ട്. സോ ഇതിൽ ലൈറ്റ് എത്തുന്ന മെക്കാനിസം എന്നൊന്നും മനസ്സിലായില്ലേ. ഇതിൻ്റെ ഈ ഒരു താഴെക്കൂടിയാണ് നമ്മളതിൻ്റെ ലൈറ്റ് പോയേക്കുന്നത്. പിന്നെ ആ സംഭവം തന്നെ ഊരിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ്സി ഫിനിഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. സോ ഇത്രയാണ് ഈ ഒരു കീബോർഡിനകത്തുള്ളത്. ഈ ഒരു കീബോർഡിലെ ഏത് കീബോർഡ് ഓപ്പൺ ചെയ്താലും ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കീബോർഡും കൂടി ഇരിപ്പം, അതും ഓപ്പൺ ചെയ്താൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ലൈറ്റ് വന്ന ഷീറ്റില്ലേ, ആ ഒരു പോർഷൻ മാത്രമേ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവമൊക്കെ അയച്ചവനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. സോ